ക്രഷർ യൂണിറ്റിനെതിരെ വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ആവശ്യപ്പെട്ട യുവാവിനെ പോലീസ് ഇൻസ്പെക്ടർ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തതായി പരാതി. സംഭവവുമായി ബന്ധപ്പെട്ട് അരീക്കോട് ഇൻസ്പെക്ടർക്കെതിരെ കുനിയിൽ സ്വദേശി ഷബിൽ, DGP, SP, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകി. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം. വാലിലാപുഴയിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ ക്രഷർ യൂണിറ്റിന്റെ പ്രവർത്തനം നിയമപരമാണോ എന്നത് സംബന്ധിച്ച് ഷബീൽ ഗ്രാമപഞ്ചായത്തിലും വില്ലേജ് ഓഫീസിലും വിവരാവകാശ നിയമപ്രകാരം രേഖകൾ ലഭിക്കുന്നതിന് നേരത്തെ അപേക്ഷ നൽകിയിരുന്നു. ഇതേ തുടർന്ന് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ തന്നെ ക്രഷർ ഉടമയുടെ മുന്നിലിട്ട് ഭീഷണിപ്പെടുത്തുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തതായാണ് ഷബീൽ പറയുന്നത്. വെള്ളിയാഴ്ച രാവിലെ 10 മണിയാകുമ്പോൾ സ്റ്റേഷനിലെത്തി. സ്റ്റേഷനിലെത്തിയപ്പോൾ ക്രഷർ ഉടമയുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ അടുത്ത് പിന്നെ CSR ചോദിച്ചു, എന്താ നീ ഭീഷണിപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പം എല്ലാ സംഗതി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കേണ്ട ഇടയ്ക്ക് ഇതിലുണ്ടായത് ഞാനൊരു വിവരാവകാശം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് പിന്നെ എൻ്റെ അടുത്ത് അയാൾ ചോദിച്ചത്, നീ എന്തിനാണ് വിവരാവകാശം കൊടുത്തത് ക്രഷറിനെതിരെ? വിവരാവകാശം കൊടുക്കാൻ നീ ആരാണ് എന്നൊക്കെയാണ് ചോദിച്ചത്. വിവരാവകാശം കൊടുക്കാൻ പിന്നെ നീ ആരാണ്, പിന്നെ വില്ലേജ് ഓഫീസറാണോ, ജിയോളജിസ്റ്റാണോ, CA ആണോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്ത് ചോദിച്ചത്. അയാൾ വളരെ മോശമായിട്ട്, ഇപ്പം എന്നെ മാത്രമല്ല എൻ്റെ വീട്ടിലുള്ള വീട്ടുകാരെയും കൂടി പിന്നെ കൂട്ടിയിട്ടാണ് ഇപ്പോൾ വളരെ മോശമായിട്ട്, അതായത് ഇപ്പോൾ ഒരാളെടുത്ത് പറയാൻ പറ്റാത്ത രീതിക്കുള്ള തെറിയാണ് പറഞ്ഞത്. ഇരിക്കാൻ പോലും അനുവദിക്കാതെ 40 മിനിറ്റോളം തന്നെ സ്റ്റേഷനിൽ നിർത്തിയാണ് ഇത്തരത്തിൽ ക്രഷർ ഉടമയുടെ മുന്നിലിട്ട് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തതെന്നും പരാതിയിൽ പറയുന്നു. ഇതേ തുടർന്നാണ് ഷബീൽ DGP, SP, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർക്ക് പരാതി നൽകിയിരിക്കുന്നത്. ഒരു 40-50 മിനിറ്റോളം സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിട്ട് പിന്നെ ഈ രീതിക്ക് ക്രഷർ ഉടമയുടെയും അയാളുടെ സ്റ്റാഫിൻ്റെയും മുന്നിൽ വെച്ചിട്ട് തെറി പറയുകയാണ് ഉണ്ടായത്. ഇതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് DGP SP സാറിനും, അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനും ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. CTV പ്രാദേശിക വാർത്ത, മുക്കം.